നമ്പ്യാരെ, നമ്മുടെ സുരേഷ് ബാബു വളരെ നിഷ്പക്ഷോട്ട് അത് ഭരണകക്ഷിക്കാരനാണ് പറഞ്ഞു കേട്ടല്ലോ. അതുപോലെ സീവരാമന്റെ അഭിപ്രായം കേട്ടില്ലേ? നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ അവരൊക്കെ പറഞ്ഞത്. ഞാനും നിഷ്പക്ഷം, ഞാൻ ഇച്ചിരി നിഷ്പക്ഷമല്ലാത്ത അഭിപ്രായം ഞാൻ പറയുന്നു. ഞാൻ പറയുമ്പോൾ എനിക്കൊരു നിഷ്പക്ഷതയില്ല. ഞാന് ഈ കള്ളക്കമ്പനിക്കെതിരാ, അതാണ് എന്റെ നിഷ്പക്ഷതയ്ക്ക് അല്ലാത്തതിന് കാരണം. ഇപ്പൊ എന്താ ഈ വഴക്കിന് കാരണം? ഐസക്കിനെ പിടിക്കുന്നു എന്നുള്ളതല്ല. ഐസക്കിനെ, ഐസക്ക് സാമ്പത്തിക കാര്യത്തിൽ തർക്കമുണ്ട്. ഐസക്ക് ഒരു കാരണവശാലും കിബി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അനുവാദമില്ലാതെ എങ്ങനെ പണം സ്വീകരിക്കും? അത് ഇഡിക്ക് അന്വേഷിക്കാൻ അവകാശമില്ലെന്ന് പറയാൻ ആർക്കാ അധികാരം? അതിന് അബദ്ധം പറയാവോ? ഇവർക്കറിയാം ഇത് അബദ്ധമാണ്. എന്താന്ന് ചോദിച്ചു ഉമ്മാക്കി കാണിക്കുക. എന്ത് അതിന്റെ അടി കിടക്കുന്ന കാര്യം എന്താ? ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുക. ഞാൻ പറയുമ്പോൾ നമ്പേര് വിഷമിക്കണ്ട, എനിക്ക് ഉത്തരവാദിത്വ ബോധത്തോടെയാണ് പറയുന്നത്. 28 പ്രാവശ്യമാണ് വിദേശത്ത് സ്വർണം കൊണ്ട് കടത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിണറായി വിജയനും വിജയന്റെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് ആ സ്വർണം എവിടെ പോയി എന്ന് അന്വേഷിക്കണ്ടേ? അതിന്റെ ഭാഗമായിട്ട് ED ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനെയാണ്, സംശയമൊന്നും വേണ്ട. ആ ചോദ്യം ചെയ്യലിന് ഇപ്പോഴേ തടയണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഐസക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളിയായത്. ഐസക്ക് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്കറിയില്ല. പക്ഷെ ഐസക്ക് നിയമപരമായ കാര്യങ്ങളിൽ ഐസക്ക് നിയമസഭ ചർച്ച വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാനും എവിടുന്നെങ്കിലും പണം കൊണ്ടുവന്ന് നാടിന്റെ വികസന പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഒരു പൈസ ഇല്ല, പോവല്ലേ, ഇങ്ങനെ പോകാൻ കഴിയില്ല, തകർത്തല്ലോ. ഇപ്പൊ തന്നെ 427,000 കോടി രൂപ കടവാ കേരളം. അതൊന്ന് ആലോചിച്ച നമ്പ്യാര്, കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ ശ്രീലങ്ക പോലെ ഇപ്പൊ ഇവിടെ കൊലപാതകം നടക്കലായിരുന്നു. ഇവിടെ ഭരണമാറ്റം നടന്നേനല്ലോ. ഇവിടെ ഇപ്പം ഓൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഭരിക്കാം. വിദേശ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റുണ്ട്. എന്നാ പറഞ്ഞാലും വിദേശ കേന്ദ്ര ഗവൺമെന്റ് കുഴപ്പമാന്ന് പറഞ്ഞാൽ മതി. അവരരിയും അരിയും പച്ചക്കറിയും എല്ലാം കൊണ്ടു തരിക കേന്ദ്രം, എന്നിട്ട് നമ്മൾ ജീവിതം വിളിക്കുക. അത് ഞാൻ അങ്ങനെ പറയുമ്പോ അറിയോടെ അയ്യോ BJP ബാന്ധവാന്ന്. എനിക്കൊരു ബന്ധമല്ല, സത്യങ്ങൾ പറയണ്ടേ. നമ്മള് ഇപ്പോ നമ്പ്യാർ നോക്കി, ഒരു സംശയം വേണ്ട, ഒരു 2 മാസം പോലും എടുക്കില്ല. എന്ത് മാസം എന്റെ കണക്കിൽ അത്ര വരില്ല. ഒരു മാസത്തിനകം ED പിണറായി വിജയനെ ചോദ്യം ചെയ്യും, പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യും, പിണറായി വിജയന്റെ മകനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പുറത്തൊന്നും കാണാനില്ല. ഇതിന്റെ എല്ലാം മാനേജ്മെന്റ് നടത്തുന്ന പിണറായിയുടെ മകൻ. എനിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കളെ പറ്റി പറയുന്ന മടിയുള്ളതുകൊണ്ട് മാറ്റി വിശദാംശം ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. പക്ഷെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്ന ഒരു പൗരനെ, ഒരു ചാരനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ മോചിപ്പിച്ച് വിദേശത്തേക്ക്, അറബി രാജ്യത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു എന്ന് വളരെ പരസ്യമായി ഒരു സ്ത്രീ ഇവിടെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുക. എന്താ പിണറായി മിണ്ടാത്തത്? ആ സംഭവം സത്യമാണെന്ന് ജനത്തിനറിയാം. അതിന്റെ ഡീറ്റെയിൽസ് ഇതിന് പുറകെ വരാൻ പോവുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അങ്ങനെ ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടെ 28 പ്രാവശ്യം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നത്. ഞാനത് വെറുതെ പറഞ്ഞതല്ല, വളരെ വ്യക്തമായി ഞാൻ ഇത് പറയാമോ? ഇത് പറഞ്ഞു തന്നേരം നാളെ വേറെ കേസല്ലേ? എനിക്കിടിപ്പോ 9 കേസം മറ്റുമായി. എന്താ ഞാൻ ചെയ്ത പാപം? ഈ കള്ളക്കടത്തിനെ പറ്റി ജനങ്ങളോട് പറഞ്ഞു. ഈ കള്ളക്കടത്ത് സംബന്ധമായി ആ സ്ത്രീയുടെ പത്രസമ്മേളനത്തിൽ പറയാത്ത കാര്യങ്ങൾ എനിക്ക് എഴുതി തന്നത് ഞാൻ പരസ്യപ്പെടുത്തി. അതിനാണ് എന്നെ ഇപ്പൊ ഇതുപോലെ അറസ്റ്റ് ചെയ്തത്. അതിനെ, അത് പകപോക്കലല്ലേ? അതിന്റെ അതിന്റെ ന്യായം? ഈ പകപോക്കൽ എന്ന് പറയുന്ന സഹാക്കന്മാരുടെ എന്റെ ഒരു ചോദ്യം, ഞാൻ എന്ത് പാപം ചെയ്ത? 99 MLA മാരുമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ താഴെച്ചാടിക്കാൻ ഞാൻ ഗൂഢാലോചന നടത്തി. എന്നാൽ സ്വപ്ന സുരേഷ് ജീവിതത്തിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഞാൻ ആകെ സഹോദരിയെ കണ്ടിട്ടുള്ളൂ. അവരും ഞാൻ ഇങ്ങോട്ട് ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത്. അല്ല PC, അതും സരിത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെ കമ്പയർ കേട്ടില്ല? അല്ല, സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ PC യിലേക്ക് എത്തിയത് ഗൂഢാലോചന. അപ്പൊ ഞാൻ ചോദിച്ചത്, അപ്പോ അതെങ്ങനെ അങ്ങനെ വരും? അങ്ങനെ എങ്ങനെ വരും? അതായത് പിണറായി വിജയൻ ഇപ്പം ED മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാന്ന് അവളെ കസേര ഇരിക്കാൻ പറ്റില്ല. CPMന്റെ പൊളിറ്റ് ബ്യൂറോയിൽ പിണറായി ഒറ്റപ്പെട്ടില്ലേ? പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് നിർബന്ധമായും പിണറായിയുടെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞില്ലേ? പകരം മുഖ്യമന്ത്രിയായിട്ട് വേറൊരാളെ വെക്കുന്നതിനെ പറ്റി വളരെ വിശദമായി പാർട്ടിക്കകത്ത് ചർച്ച നടക്കല്ലേ? ഇതൊക്കെ ഒളിച്ചു വെച്ചോണ്ട് അതിൽ നിന്നൊക്കെ തടയിടാൻ വേണ്ടി ഐസക്കിനെ മുന്നിൽ നിർത്തി ഒരു കളി. ഐസക്ക് പാവം അങ്ങനെ ഒരു കള്ളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിയമസഭയുടെ അംഗീകാരത്തോടു കൂടിയാണെന്ന് ഇവിടെ പറയുന്നത് കേട്ടു.
നിയമസഭ അംഗീകരിക്കും. ഭരിക്കുന്ന കക്ഷിക്ക് ഭൂരിപക്ഷമുണ്ട്. എത്ര എം എൽ എമാർക്ക് അറിയാം ഭരിക്കുന്ന കക്ഷിക്ക്? അത് സമ്മതിക്കും. പക്ഷെ ഒരിക്കലും ഇ ഡിയുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റില്ല. തെളിവുകളുണ്ടാവും. ആ എനിക്ക് 20-ാം തീയതി ഈ സി ബി ഐ കോടതി കയറായ തിരുവനന്തപുരത്ത് കയറായ എന്നോട് പറഞ്ഞിരിക്കുക, ഇന്ന് നോട്ടീസ് കിട്ടി എനിക്ക്, ഞാൻ അവിടെ പറ്റിയ ഹൈക്കോടതി പോകണമല്ലോ, ഞാൻ പോകല, ഞാൻ അവിടെ ഇ ഡി സി ബി ഐ പറഞ്ഞനുസരിച്ച് കോടതി മുമ്പിൽ ഹാജരാകും, കോടതി ചോദിക്കേണ്ട ഉത്തരം പറയും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുള്ളൂ. ഞാൻ എന്തിനാണ് നമ്പ്യാരെ പേടിക്കുന്നത്? മടി കനവില്ലാത്തവൻ പേടിക്കണമെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? കനവില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ പോകും, ഒരു സംശയം വേണ്ട.